ഭിന്നശേഷി കുട്ടികളെ മുഴുവൻ സ്കൂളുകളിൽ എത്തിക്കാൻ സ്പേസ് പദ്ധതിയുമായി കുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ SSKയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് തെറാപ്പി സൗകര്യവും കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലെ ആദ്യത്തെ സ്പേസ് സെന്ററിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. നാല് ചുമരുകൾക്കുള്ളിൽ ജീവിതം തള്ളി നീക്കുന്ന ഭിന്നശേഷി കിടപ്പിലായ കുട്ടികൾക്കും വിദ്യാലയ അനുഭവം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പെഷ്യൽ പ്ലാറ്റ്ഫോം ടു അച്ചീവ് ക്ലാസ് റൂം എക്സ്പീരിയൻസ് ഫോർ ബർട്ട്രൈസൺ ചിൽഡ്രൻ എന്ന പദ്ധതി നടപ്പാക്കുന്നത്. ജില്ലയിൽ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി സുൽത്താൻ ബത്തേരി നഗരസഭയിലെ കുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരംഭിക്കുന്നത്. ഇത്തരം കുട്ടികൾക്കാവശ്യമായ എല്ലാ സൗകര്യവും ഇവിടെ ഒരുക്കിയ ക്ലാസ് റൂമിലുണ്ട്. സ്വയം ചലിപ്പിക്കാവുന്ന കസേരകൾ, ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ, ബെഡുകൾ, പഠനോപകരണങ്ങൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഭിന്നശേഷി കുട്ടികൾക്ക് യഥേഷ്ടം സ്കൂളിൽ വന്ന് സ്കൂൾ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്പേസ് സെന്റർ. കേരള ഗവൺമെന്റിൻ്റെ ഭിന്നശേഷി സൗഹൃദ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേരളം ഭിന്നശേഷി സൗഹൃദമാകുന്നതിൻ്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് മറ്റു കുട്ടികളോടൊപ്പം പഠിക്കുന്നതിനും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും മറ്റുള്ളവരുമായി ഇടപഴകി അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയായിട്ടാണ് SSKയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും ഒക്കെ സഹകരിച്ചുകൊണ്ട് സ്പേസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. SSKയുടെ 500,000 രൂപ ചെലവഴിച്ച് സെന്ററിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളും നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച ഭൗതിക സൗകര്യങ്ങളുമാണ് ഒരുക്കിയത്. ഭിന്നശേഷിക്കാരായ മുഴുവൻ കുട്ടികളെയും സ്കൂളിലെത്തിക്കുക, സ്കൂൾ അന്തരീക്ഷത്തിൽ മാനസിക ഉല്ലാസം നൽകുക, സാമൂഹിക തുല്യത ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് സ്പേസ് സെന്റർ പ്രവർത്തിക്കുക. ഇതിനായി ഇവിടെ BRCയിൽ നിന്നുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ നിയോഗിച്ചിട്ടുമുണ്ട്. കൂടാതെ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡോക്ടർ എന്നിവരുടെ സേവനവും ഉറപ്പാക്കും. നിലവിൽ 14 കുട്ടികളാണ് നഗരസഭയിലെ ഈ കേന്ദ്രത്തിലുള്ളത്. സെന്ററിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നഗരസഭാ ചെയർമാൻ TK രമേശ് നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ ബത്തേരി.